അവിടെയുള്ള അച്ഛന്മാർ അൽമായി മുന്നേറ്റം പോലെയുള്ള ചില ആൾക്കാർ പറഞ്ഞിരുന്നു പോലെ ചെയ്തിരുന്നു എങ്കിൽ ഞാൻ എറണാകുളംകാരുടെ ഹീറോ ആകുമായിരുന്നു എനിക്കറിയാം എന്നെ ഫിസിക്കലായിട്ട് നാല് പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട് എന്നെ ഒരു പ്രാവശ്യം കുറച്ച് പേര് വന്ന് എൻ്റെ മുറി വന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് ഞാൻ പറഞ്ഞ് കയ്യ പിതാവിനെ അതുപോലെ ഭീഷണിപ്പെടുത്തി ഞാൻ കേട്ടു ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം കാനുള്ള എനിക്ക് ചെയ്യാം പക്ഷെ ഞാനിത് ചെയ്യാതിരുന്നത് ഈ വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളുകളുടെ വക്കീൽ പറയും ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് രണ്ടാക്കാമായിരുന്നു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുസരിച്ച് കത്തോലിക്കാ സഭയെ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയെ അതിൽ ആരംഭം എറണാകുളം അങ്കമാല അതിരൂപയെ വിഭജിച്ച് യാക്കോബായ ഓർത്തഡോക്സ് തല്ലുണ്ടായതുപോലെ എല്ലാ ഇടവകളിലും തല്ലുണ്ടാക്കി സഭയെ നശിപ്പിക്കാനുള്ള വലിയ ശ്രമം സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തു പുറത്തുനിന്നുള്ള സഭാ ശത്രുക്കളുണ്ട് സഭയെ വിഭജിച്ച് നശിപ്പിക്കാൻ സഭാ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ രണ്ടായിരത്തി പതിനൊന്നില് എനിക്ക് തെളിവുണ്ട് തൃശ്ശൂര് രണ്ടായിരത്തി പന്ത്രണ്ടിലത്തെ ഞങ്ങൾ സ്ഥാപനങ്ങളിൽ നടന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പോയി പറഞ്ഞ ഇവരാണ് അതിന്റെ പിന്നിൽ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിലെ വിശ്വാസികൾ പല അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾക്കും സാക്ഷിയായ ദിനം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് സഭാ വിശ്വാസികൾ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെയും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിൻ്റെയും സ്ഥാനത്യാഗത്തിന്റെ വാർത്ത ശ്രവിച്ചത് ഇന്ന് ഈ സംഭവ ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിക്കുന്നത് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത പിതാവാണ് പിതാവെ സ്നേഹത്തോടെ അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് അതായത് പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം ആഗോളതലത്തിലുള്ള സീറു മലബാർ സഭ വിശ്വാസികൾ വളരെ ഞെട്ടലോടെയാണ് ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനങ്ങൾ ശ്രവിച്ചത് പ്രത്യേകിച്ച് പിതാവിൻ്റെ സ്ഥാനത്യാഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ് വത്തിക്കാൻ പിതാവിന് മേൽ എടുത്ത ഒരു ശിക്ഷ നടപടിയുടെ ഭാഗമാണ് അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു പദവി രാജിവയ്ക്കുവാൻ അങ്ങനെ നിർബന്ധിതനാക്കിയത് എന്നൊക്കെയുള്ള ഒരു പ്രചരണം അതിനെപ്പറ്റി പിതാവിന് ഒരു പ്രതികരണം ഇന്നലെ ഡിസംബർ ഏഴാം തീയതി അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ സ്ഥാനം ഞാൻ ഒഴിഞ്ഞു എന്നെ അതിനനുവദിച്ചു എന്നുള്ളത് ശരിയാണ് അത് ശിക്ഷയാണ് എന്നുള്ള വ്യാഖ്യാനം എനിക്ക് അറിയില്ല ഞാൻ കാരണം എന്നെ നിയമിച്ചപ്പോഴത്തെ കാര്യം തന്നെയാണത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് എൻ്റെ ഓർമ്മ പതിനഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് അപ്പശ്വിയോ ജെറല്ലി പിതാവ് മലങ്കര മെത്ര പുതിയ മെത്രാന്മാരെ വായിക്കാൻ വന്നപ്പോൾ എന്നെ പ്രത്യേകിച്ച് ഒന്ന് വിളിച്ചു എന്ന് വിളിച്ചിട്ട് പറഞ്ഞു പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലി അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലം അതിന് മുമ്പ് ആൻറ്റണി കരീൽ പിതാവിനെ പിതാവിൻ്റെ രാജി വാങ്ങിച്ചിരുന്നു അപ്പോൾ പുതിയൊരാൾ വെക്കും എന്നുള്ളൊരു ചിന്ത പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ ന്യൂൻഷോ ഒരു വാക്ക് ചോദിച്ചു ഇത് സ്വീകരിക്കാൻ എനിക്ക് ഓപ്ഷനുണ്ടോ ഇല്ലയോ എന്നിട്ട് പറഞ്ഞു ഈ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നില്ല എന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഉടനെ ജിറലി പിതാവ് എന്നോട് പറഞ്ഞത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനമാണ് ആ തീരുമാനം സ്വീകരിക്കേണ്ടത് പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് കേട്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനമാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പട്ടം കിട്ടിയപ്പോൾ മിത്രാനായപ്പോൾ മാർപ്പാപ്പയെ മേജർ ആർച്ച് ബിഷപ്പിനെ രൂപതാധ്യക്ഷനെ അനുസരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ആളാണ് ഞാൻ സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീടാണ് ജൂലൈ മുപ്പതാം തീയതിയാണ് അതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഓർഡർ കിട്ടുന്നത് എങ്ങനെയാണ് ജൂലൈ മുപ്പതാം തീയതി ഇരുപത്തിയൊമ്പതാം തീയതി എന്നോട് പറഞ്ഞു നാളെ എറണാകുളത്തേക്ക് പോകണം എൻ്റെ കയ്യിൽ കൃത്യം കത്ത് കിട്ടിയിട്ടില്ല അത് അയയ്ക്കും ഇമെയിലായിട്ട് അയക്കും അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഏകദേശം ആലുവ എത്തിയപ്പോഴാണ് ഇമെയിലിൽ എനിക്ക് ഇത് കിട്ടിയത് ഞാൻ ആലഞ്ചേരി പിതാവിൻ്റെ അടുത്ത് മൗണ്ട് മൗൺസെൻറ് തോമാസിൽ പോയി അത് പ്രിൻ്റ് എടുത്ത് ആലഞ്ചേരി പിതാവിൻ്റെ ഇന്ന് ആശീർവാദം വാങ്ങിച്ചിട്ടാണ് ഞാൻ അതോട് പോയത് അപ്പോൾ ഈ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എറണാകുളം അങ്കമാലി എന്നുള്ള പോസ്റ്റ് സ്വീകരിച്ചത് ഒരു അനുസരണത്തിൻ്റെ വാതിയിലാണ് അത് കഴിഞ്ഞ് എന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തന്നെ ഞാൻ അസ്യൂം ചെയ്തു കരി പിതാവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്നും അതിൽ പിന്നെ എൻ്റെ ഈ പദവിയെക്കുറിച്ച് ഒരുപാട് തെറ്റായ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് എല്ലാ അവസരത്തിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ അധികാരി മാർപ്പാപ്പ് എനിക്ക് തന്നപ്പോൾ അതിൽ കൃത്യമായിട്ട് അന്ന് തന്നെ മുപ്പിൽ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ കത്തും കിട്ടി ആ കത്തിൽ മാർപ്പാപ്പ പറഞ്ഞതിൽ വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് അന്ന് എന്നെ പ്രതിജ്ഞ എടുത്തു അതിനു മറിച്ച് ഈ അവിടെയുള്ള അച്ഛന്മാർ അൽമായിമന്നേറ്റും പോലെയുള്ള ചില ആൾക്കാർ പറഞ്ഞിരുന്ന പോലെ ചെയ്തിരുന്നു എങ്കിൽ ഞാൻ എറണാകുളംകാരുടെ ഹീറോ ആകുമായിരുന്നു എനിക്കറിയാം പക്ഷേ ഇതുവരെ പരിശുദ്ധ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല അനുസരിക്കാതിരുന്നിട്ടില്ല പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ പരാജയം ഉണ്ടാകും പരാജയപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് മുഴുവൻ സാധിച്ചിട്ടില്ല എങ്കിലും ശ്രമിച്ചിട്ടുണ്ട് ഈ ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നെ ശിക്ഷിച്ച് പുറത്താക്കിയതാണോ ഇതിനൊരു കാരണമുണ്ട് തൃശ്ശൂർ വലിയ രൂപതയാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപതയാണ് എറണാകുളം അങ്കമാലി ആലഞ്ചേരി പിതാവിന് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണചുമതല സേതയപ്ലേന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് അദ്ദേഹത്തിന്റെ ഭരണചുമതല പൂർണമായിട്ടും തന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് വലിയ രൂപതകളുടെ ഭരണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എലക്ഷൻ നടന്നു ആ എലക്ഷനിൽ സീറോ മലബാർ സഭയുടെ ടേൺ ആയിരുന്നു അതായത് ഇതിനു മുമ്പ് ബോംബെ കർദനാൾ കർദനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആയിരുന്നു നേരത്തെ ഞാൻ സി ബി സി ഐയുടെ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ട് നവംബറിൽ മാരുടെ സമിതി സി ബി സി ഐ പിതാക്കന്മാര് എന്നെയാണ് പ്രസിഡന്റ് ആയിട്ട് പ്രത്യേകിച്ചും പ്രത്യേക സാഹചര്യത്തിൽ ആദ്യത്തെ വോട്ടിൽ തന്നെ എന്നെ തിരഞ്ഞെടുത്തു അത് വലിയ ഭാരമാണെന്ന് ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം എങ്കിലും മറ്റു പിതാക്കന്മാർ ഒരു തരത്തിൽ നിർബന്ധിച്ചതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു അത് സ്വീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണെന്നും ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണെന്നും ഒക്കെ മനസ്സിലായി തുടങ്ങിയത് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇത് ഈ മൂന്ന് വലിയ ഉത്തരവാദിത്വം തൃശ്ശൂരിൻ്റെ മെത്രാപൊലിത്ത എറണാകുളത്തിൻ്റെ അപ്പസ്റ്റൊരിക്കൽ സി ബി സി ഐയുടെ പ്രസിഡൻ്റ് മൂന്നും കൂടി കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമല്ല എന്ന് ബോധ്യമായി മാത്രമല്ല ആ ഇടയ്ക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു മൂന്ന് പ്രാവശ്യം ആശുപത്രി കിടന്നു ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ മാർപ്പാപ്പിയോട് ചോദിച്ചത് മാർപ്പാപ്പിയെന്ന് പറഞ്ഞാൽ ഓറിയൻറ്റൽ ഡി കോൺഗ്രജേഷൻ ഇപ്പോൾ ഡിക്കാസ്റ്റ് ചെയ്യുന്ന പറയാം അവരോട് ചോദിച്ചു ഇത് ഇത് മൂന്നും കൂടി എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റും ഒരു മനുഷ്യൻ അസാധ്യമാണ് അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഞാൻ എഴുതി ഇത് മൂന്നും കൂടി കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മൂന്ന് മെത്രന്മാരുണ്ടായിരുന്നതാണ് മേജർ ആർച്ച് ബിഷപ്പ് രണ്ട് സഹായ മെത്രന്മാര് അവിടെ വേറെ മെത്രന്മാരില്ലാതെ ഒരു അവസ്ഥയിൽ അവിടുന്ന് തന്നെ മെത്രന്മാരുണ്ടാകാൻ വേണ്ടി ഞാൻ കുറേയേറെ പരിശ്രമിച്ചു കഴിഞ്ഞ ജനുവരി മാസത്തിൽ സിനഡിൽ തന്നെ എറണാകുളത്ത് നിന്ന് പിതാക്കന്മാരുണ്ടാകണം എന്ന് പറഞ്ഞ് ശക്തമായി വാദിച്ച ആളാണ് പക്ഷെ അപ്പോഴൊക്കെ പരിശുദ്ധ സിംഹാസനം പരിശുദ്ധ കുർബാനയുടെ പ്രതിസന്ധി മാറാതെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചിന്ത പ്രവർത്തനം ഉണ്ടായി പിന്നെ റോമിലേക്ക് പോകുമ്പോൾ പല പ്രാവശ്യം റോമിലേക്ക് ഇതിൻ്റെ ഇടയിൽ പോകേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് തന്നെ ഞാൻ പരിശുദ്ധ സിംഹാസനത്തിന് മാർപ്പാപ്പിക്ക് ഓറിയൻറ്റൽ ഡി ഡിക്കാസ് ഒപ്പം തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർപാപ്പയുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് കർദനാൾ പരോളിന് അപ്പോൾ കർ പരോളിന് ഇടയ്ക്ക് ഞാൻ റിപ്പോർട്ടുകൾ അയക്കാറുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് അയക്കാറുണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് കർദനാൽ പരോളിനും ആദ്യത്തിൽ കർദനാൽ സാന്ദ്രിയും പിന്നീട് ഇപ്പോഴത്തെ കർദനാൽ ഗുജറാത്തിയും പറഞ്ഞത് അവർക്ക് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അത്ര അധികമാണ് പിതാക്കന്മാരുണ്ട് ഈ എം ടി എഴുതുന്ന എ എം ടി കാരണം അടക്കം കത്തുകൾ വരുന്നുണ്ട് പിതാക്കന്മാരുടെ കത്തുകളുണ്ട് അവരത് വായിച്ച് വായിച്ച് മടുത്തു എന്ന് പറഞ്ഞു അപ്പൊ എന്റെ റിപ്പോർട്ടുകളും അവർ വായിച്ചിട്ടുണ്ട് അപ്പൊ പിതാവ് എല്ലാ വിഭാഗത്തിലും അതായത് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഇപ്പം സഭയുടെ ഔദ്യോഗിക നിലപാട് സഭാ നേതൃത്വത്തിന്റെ ലെറ്റർ ഒപ്പം തന്നെ എറണാകുളത്ത് ഏകീകൃത കുർബാനയെ പ്രതികൂലിക്കുന്ന അതിനെ എതിർക്കുന്നവരുടെ ലെറ്ററും ഈ പറയുന്ന ഓറിയന്റൽ കോൺക്രിയേഷൻ കൃത്യമായി വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ല ഞാനൊരു ഉദാഹരണം പറയുന്നത് ഇവിടെ നിന്ന് ചില വാട്സപ്പുകൾ അതായത് ഈ തീരു സീനടിൻ്റെ കുർബാനയെക്കുറിച്ച് എതിരായിട്ട് ഇവർ അയയ്ക്കുന്ന വാട്സപ്പുകൾ പലപ്പോഴും ആദ്യം ഞാൻ അറിയുന്നത് പിന്നെ ഇംഗ്ലീഷ് ന്യൂസുകൾ ആദ്യം അറിയുന്നത് അവർ എന്നോട് എനിക്ക് അയക്കുമ്പോഴാണ് ചിലതിന് വിശദീകരണം ചോദിക്കുമ്പോഴാണ് അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഇത് റീഡ് ചെയ്യാൻ വായിക്കാൻ ഒരു വലിയ സെറ്റപ്പുണ്ട് മാത്രമല്ല ന്യൂഷി അയച്ചറിഞ്ഞ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അയക്കുമ്പോൾ ലത്തി മാത്രന്മാരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ പത്രത്തിൽ വരുന്നുണ്ട് ഈവൻ ഗവൺമെൻറ്റിനോടും മറ്റു അധികാരികളൊക്കെ ഡൽഹി അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെയും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാം റോമിൽ പഠിക്കാൻ തന്നെ വലിയൊരു സമിതിയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അറിയുന്നതിന് മുമ്പ് അവിടുന്ന് ഇങ്ങോട്ട് എന്നോട് ചോദിക്കുകയാണ് എന്താണിതെന്ന് അപ്പോൾ എല്ലാം അറിയുന്നത് തന്നെയാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു അതിനിടയിലാണ് പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മാർപ്പാപ്പ അതിൽ മെത്രാമാരുടെ സിനഡും എറണാകുളത്തുള്ള അച്ഛന്മാരും ഈ ഇതിനെ എതിർക്കുന്ന അച്ഛന്മാരും പല രണ്ട് മൂന്ന് ഗ്രൂപ്പുകളും ഇവരൊക്കെ എഴുതി ഇനി മാർപ്പാപ്പയുടെ പ്രതിനിധി വന്നാലേ നടക്കുകയുള്ളൂ മാർപ്പാപ്പയുടെ പ്രതിനിധി വന്നത് അപ്പോൾ അങ്ങനെ ആ എഴുതിയതൊക്കെ വെച്ചിട്ടാണ് അതിനിടയിൽ ഇവിടെ നിന്ന് ഡെലഗേഷൻ പോയിട്ടുണ്ട് എറണാകുളത്തു നിന്ന് അച്ഛന്മാരുടെ ഡെലഗേഷൻ പോയിട്ടുണ്ട് പിന്നെ ഈ മെത്രാമാർ പെർമനൻറ്റ് സിനിറ്റിൽ മെമ്പേഴ്സിനനുസരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട് കരിൽ പിതാവിൻ്റെ സമയത്തും അങ്ങനെ തന്നെ പോയിട്ടുണ്ട് കരി പിതാവിൻ്റെ സമയത്ത് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായത് കരീൽ പിതാവിനോട് ചോദിക്കുമ്പോൾ അച്ഛന്മാരും ഉത്തരം പറഞ്ഞു അപ്പോൾ കരീ പിതാൻ തന്നെ വിളിച്ച് ചോദിച്ചു അപ്പോഴും കരി പിതാവ് അച്ഛന്മാർ പറയും അച്ഛന്മാർ പറയും അപ്പോൾ കരീൽ പിതാവ് ഒന്നിനും മറുപടി പറയാത്തൊരു സാഹചര്യം എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ രാജിവേടിച്ചിട്ട് അറിയാം അച്ഛമാർ മാത്രമേ പറയുന്നുള്ളൂ അരി പിതാൻ ഒരു ഒന്നും അഭിപ്രായമില്ല അത് വന്നപ്പോഴാണ് പിതാവ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അത് സാന്ദ്രി പിതാവ് തന്നെ എന്ത് ആ പിതാവ് ഒന്നിനും മറുപടിയില്ല എല്ലാ അച്ഛന്മാർ പറയും അച്ഛന്മാർ പറയുന്നതാണല്ലോ പറയുന്നത് എന്താണ് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ ഞങ്ങളോട് ചോദിച്ചു ഈ സാഹചര്യത്തിൽ വീണ്ടും ഞാൻ പറഞ്ഞു സാന്ദ്ര വാസിൽ പിതാവ് വന്നപ്പോഴും പറഞ്ഞു അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇത്രയും വലിയ ഉത്തരവാദിത്വം മൂന്ന് ഉത്തരവാദിത്വം നടത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തരണം മാത്രമല്ല എറണാകുളത്തിന് ഇഷ്ടപ്പെട്ട എത്രമാരുണ്ടാകും നല്ലതാണ് അപ്പോൾ അങ്ങനെ വന്നു ഞാൻ അഞ്ചാറ് പ്രാവശ്യം എൻ്റെ അപേക്ഷകൾ റിപ്പോർട്ടിൽ ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്നെ എൻ്റെ മാറ്റത്തായെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചിതാണ് ഞാൻ അനുസരിക്കും പക്ഷേ ഈ ഇത് ഒരു ഒരു വ്യക്തിക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളായതുകൊണ്ട് എറണാകുളത്തിൻ്റെ നന്മയ്ക്ക് സഭയുടെ നന്മയ്ക്ക് വേറെ ആളുകൾക്ക് നല്ലതാണെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ കാരണം ഒക്ടോബറിൽ സിനഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കർദനാൽ പരോളിനും കർദനാൽ ഗുജറോത്തിയും എന്നോട് തന്നെ പറഞ്ഞു മാർപ്പാപ്പയും ഏതായാലും മാർപ്പാപ്പയോടും ഞാൻ അഞ്ച് പ്രാവശ്യം മാർപ്പാപ്പിയോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് വ്യക്തിപരമായി കർദനാൽ പരോളിയും പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം കുറച്ച് നാൾ ഏകദേശം രണ്ടാഴ്ച മുമ്പ് എനിക്ക് ഇത് സ്വീകരിക്കാൻ എൻ്റെ ഈ അപേക്ഷ പരിശോധി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോഴൊന്നും ആരാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇത് വന്നത് ആ കത്ത് എനിക്ക് കിട്ടിയിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇന്ന ആളെ വെക്കാൻ പോകണെന്ന് ന്യൂൻഷു വിളിച്ച് പറഞ്ഞു കെ സി ബി സിയുടെ അടയ്ക്കാണ് ന്യൂൻഷു എനിക്ക് തോന്നുന്നു ഇന്നലെ അഞ്ചാം തീയതി അഞ്ചാം തീയതി അല്ല ആറാം തീയതി ആറാം തീയതിയാണ് വിളിച്ചു പറയുന്നത് ഈ ആളാണ് അപ്പോൾ തന്നെ അപ്പോൾ തന്നെയാണ് പറയുന്നത് ആനുചേരി പിതാവിൻ്റെ രാജ്യം സ്വീകരിക്കുന്നു അദ്ദേഹം പല പ്രാവശ്യ രാജ്യം ചോദിച്ചു ഇതുപോലെ തന്നെയാണ് അപ്പം പക്ഷെ ന്യൂസ് പോകുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതി ഇത് നേരത്തെ സഭാശത്രുക്കൾ അടക്കം അവർക്ക് റിസർച്ച് സെന്ററൊക്കെ ഉണ്ട് അതായത് കഥകൾ ഉണ്ടാക്കാൻ അതിൽ വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേരെ ഇപ്പോൾ നമുക്ക് കാണാം ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തന്നെ നേരത്തെ റൂമിൽ പോയി കഴിഞ്ഞു വീഡിയോ അയച്ച് കുറച്ച് കഴിഞ്ഞ് വിളിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റോറി എന്തു പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്നെ ശിക്ഷിച്ചിട്ടാണോ എന്നെ ഈ സ്ഥാനം രാജിവെച്ച അല്ലെങ്കിൽ മാറ്റിയതെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിനൊന്നും പറയാനില്ല ഞാൻ ഇത്ര പ്രാവശ്യം ചോദിച്ചു എന്നോട് അവർ പറഞ്ഞു മാറ്റി തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മിനിഞ്ഞാന്നാണ് ബോസ്കോ വിളിച്ചു പറഞ്ഞതാണ് ഇന്നലെ പോകുന്ന വഴിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് മണിയോടുകൂടിയാണ് ഇതിൻ്റെ കൽപ്പന കിട്ടിയത് ഞാൻ വിളിച്ചു പറഞ്ഞു കൽപ്പന കിട്ടാതെ ഞാൻ ബോസ്കോ പിതാവിനെ ഈ ബോസ്കോ പിതാവിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ബോസ്കോ പിതാവിനോട് വിളിച്ച് വിളിച്ച് പറഞ്ഞു ഉടനെ എറണാകുളത്തേക്ക് വരാൻ എന്നോട് പറഞ്ഞ മാതിരി അപ്പോൾ ആ കൽപ്പന കിട്ടാണ്ട് ഞങ്ങൾ എങ്ങനെ ചാർജ് എടുക്കുക നാലു മണിയോടുകൂടി ഈ കൽപ്പന കിട്ടി അങ്ങനെ പിതാവ് പറഞ്ഞു വളരെ വ്യക്തമാണ് അതായത് വത്തിക്കാൻ ഒരു ഘട്ടത്തിലും ഒരു രാജി ആവശ്യപ്പെടുവോ അത്തരത്തിലുള്ള റിക്വസ്റ്റോ അല്ലെങ്കിൽ ഡിമാൻഡ് ഒന്നും പിതാവിന്റെ മേൽ ചെലുത്തിയില്ല പിതാവ് ഈ പറയുന്നത് പോലെ അപേക്ഷിച്ചു ബാധിച്ച ഉത്തരവാദിത്തം കാരണം അപേക്ഷിച്ചു വത്തിക്കാൻ അത് കൺസിഡർ ചെയ്തു പിതാവ് ഈ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റേവ് പദവിയിൽ എറണാകുളം അങ്കമാലി അതൊരു പിതരും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ പദവി ഏകദേശം ഒരു ഒന്നര വർഷത്തോളം പതിനാറ് മാസത്തോളം ശുശ്രൂഷ ചെയ്തു എങ്ങനെയായിരുന്നു പിതാവെ ആ ഒരു ശുശ്രൂഷ പിതാവ് ആസ്വദിച്ചിരുന്നോ തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ായിട്ടുള്ള അറ്റാക്സ് മാനസികമായിട്ടുള്ള അറ്റാക്സ് ഒരു ഒരു കല്ലും മുള്ളും വഴിയിലൂടെ തന്നെയാണ് പിതാവ് പിതാവ് ആ ശുശ്രൂഷ എങ്ങനെ ഞാൻ ചാർജ് ചാർജെടുത്ത് ജൂലൈ മുപ്പത് മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിലാണ് എന്നോട് ഇത് പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചതല്ല പ്രതീക്ഷിച്ചതല്ല ഒരു തരത്തിലും അത് സൗ സുഖകരമാകില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം അതായത് ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം തന്നെ ഒരു എട്ട് മണി ആയിപ്പിളിക്കും കുറേ പേര് അച്ഛന്മാരടക്കം എൻ്റെ അടുത്ത് വന്നു അന്ന് പറഞ്ഞ ശൈലി ആണെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് നാൽപ്പത്തി നാല് പ്രൊട്ടസ്റ്റ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്നെ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ അന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഇതെല്ലാം പറയുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ ചിലപ്പോഴൊക്കെ ചിരിച്ചു കാരണം എൻ്റെ മനസ്സിൽ വന്ന് ലൂക്കാട് സുവിശേഷി ഇരുപത്തിരണ്ട് ണ്ടാണ് ഈ ഗത്സവൻ തോട്ടത്തിൽ ഏച്ചു പറഞ്ഞ ഒരു വാക്കാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാന് മാത്രം എന്നിൽ നിന്ന് അകന്നു പോകണേ ആഗ്രഹിക്കാതിരുന്നിട്ടില്ല പക്ഷെ എന്നും ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ ഇപ്പോൾ എന്നെ ഫിസിക്കലായിട്ട് നാല് പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട് എന്നെ ഒരു പ്രാവശ്യം കുറച്ച് പേര് വന്ന് എൻ്റെ മുറി വന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് ഞാൻ പറഞ്ഞ് കരിയ അതുപോലെ എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തു അതുപോലെ തന്നെ എന്നെ കുറിച്ച് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞ കൽപ്പനയാണ് അത് ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഞാൻ വിഷമിക്കണം അതുകൊണ്ട് യേശു യേശു കാൽവേരിയിൽക്ക് കയറിമാതിരി തന്നെയുള്ളൊരു ഫീലിംഗ് ഒക്കെ ഇല്ലാതിരുന്നിട്ടില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് പരിശുദ്ധ പിതാവ് എന്നെ ഏൽപ്പിച്ച കൽപ്പനയിൽ നിന്ന് ഞാൻ അണുവിട വ്യതിചരിച്ചിട്ടില്ല എന്നതാണ് ബോധ്യം പക്ഷേ ഉദാഹരണത്തിന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് അച്ഛന്മാരുണ്ടായി പിന്നെ അൾത്താരെ തള്ളൊക്കെ ഉണ്ടായി അതിന് മുമ്പ് ഞാനവിടുത്തെ അന്നത്തെ വികാരിയച്ചിനോട് ചോദിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു മാർപ്പാപ്പയുടെ കൽപ്പനയുണ്ട് ഞാൻ കണ്ണടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സ്വല്പം വീഴ്ചയാണ് അത് കഴിഞ്ഞ് എന്തുകൊണ്ട് എന്നെ ചി അച്ഛന്മാർ ഇങ്ങനെ എടുത്ത് നടപടി എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ലോ ആയിട്ടുണ്ട് അപ്പോൾ വസ്തുതിൽ അത് എന്താ പറയാ ഉടനെ തന്നെ സഭയിൽ ഒരു വിവചനം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് നടപടി എടുക്കാതിരുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ മാർപ്പാപ്പയെ കണ്ടപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് എന്താണെന്നറിവ എന്താണ് അവർക്കെതിരെ നടപടി എടുക്കാത്തതെന്നാണ് എന്നോട് ചോദിച്ചത് മാർപ്പാപ്പ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് കാരണം മാർപ്പാപ്പ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയായിരുന്നു അപ്പോൾ മാർപ്പാപ്പ അത്ര മാത്രം മാർപ്പാപ്പ് ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിവുണ്ട് കാരണം ഇവിടുന്ന് എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് മാർപ്പാപ്പ ഈ ഒക്ടോബറിൽ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെയാണ് ചോദിച്ചത് ആ എനിക്കെല്ലാം മനസ്സിലായി അവരോട് പോയിട്ട് അനുസരിക്കാൻ പറയും എന്തായാലും അനുസരിക്കാത്തൊരു നടപടി ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആദ്യം തന്നെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകട്ടെ പറഞ്ഞ് മനസ്സിലായി മാർപ്പാപ്പ വളരെ ശക്തമാണ് മാർപ്പാപ്പയുടെ ഒരു അന്തിമ തീരുമാനമുണ്ട് എറണാകുളം കമാലിയ ദുരഭയുമായി ബന്ധപ്പെട്ട് അത് എന്നായിരുന്നു മാർപ്പാപ്പ എടുത്തിരുന്നത് ഇവിടെയാണ് ഈ മാർപ്പാപ്പ ഞങ്ങളുടെ കൂടെയാണ് അപ്പോൾ ഞാനിത് കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് ആദ്യം ആൽ പിതാവ് പിന്നെ പെർമനൻസിൻ്റെ എൽത്ത് പേര് ചില ചിലരെ കുറിച്ചും വളരെ പോസിറ്റീവ് ആദ്യം പറഞ്ഞു പിന്നെ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു ഞാൻ ചാർജ് എടുത്ത അന്ന് ഏറ്റവും വലിയ കുറ്റം കരിയിൽ പിതാവിനെ എനിക്ക് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടി കരീൽ പിതാവിനെ കൊണ്ട് രാജിവെപ്പിച്ചത് ഞാനാണ് പിന്നെ മാർപ്പാപ്പ ഞങ്ങളുടെ കൂടെയാണ് അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഈ മാർപ്പാപ്പയുടെ ആംഗ്യ ഭാഷയിൽ നിന്ന് മാർപ്പാപ്പ ഞങ്ങളുടെ കൂടെയാണെന്ന് അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൻ്റെ ഓർമ്മയിൽ നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കരിൽ പിതാവും നരികുളച്ഛനായിട്ട് മാർപ്പാപ്പയെ കണ്ടത് അതിന് വഴി ഒരുക്കിയത് ക്ലരീഷ്യൻ സംഭവത്തിന് സുപ്പീരിയർ ജനറലാണ് അത് കഴിഞ്ഞ് സുപ്പീരിയർ ജനറൽ അതിൻ്റെ എല്ലാ സംഭവം എന്നോട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ആലഞ്ചേരി പിതാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് കരി പിതാവ് വന്നു എന്നുള്ള ധാരണയിലാണ് അച്ഛൻ മാർപ്പാപ്പയുടെ സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞ് ഒരു ഒരു പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് കൊടുത്തത് അത് കഴിഞ്ഞ് മാർപ്പ അവർ അവർ പറഞ്ഞത് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായില്ല അപ്പോൾ കുർബാന ചെല്ലുന്നത് അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞ് ചുമരണ്ടോടോ എന്നുള്ള ചോദിച്ചു പക്ഷേ എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞത് എന്താണ് ഓറിയൻറ്റൽ കോൺഗ്രേഷൻ്റെ പ്രീഫക്റ്റിനെ പോയി കാണുക ഇതാണ് പിന്നീട് വേഷൻ മുഴുവൻ ഉണ്ടാക്കി മാർപ്പാപ്പ ഞങ്ങളുടെ കൂടെയാണ് പക്ഷേ സാന്ദ്രി പിതാവും ആലഞ്ജലി പിതാവും ചെന്നിനോടും നമുക്കെതിരാണ് തെറ്റായ വാർത്ത ഈ കുർബാനയുടെ ഏകീകൃത രൂപത്തെ കുറിച്ച് ഉള്ള തീരുമാനം ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല വർഷങ്ങൾ ദശാബ്ദങ്ങൾ തന്നെ എടുത്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ അവസാനം അൽമാരടക്കം എല്ലാ രൂപതാ പ്രതിനിധികളും പറഞ്ഞത് കുർബാനയില് അടിസ്ഥാനപരമായ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഐക്യത്തിലുവാ ഇതിരിക്കില് അപ്പോൾ ഈ കുർബാനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടാണ് വചന ശുശ്രൂഷ ജനങ്ങൾ ജനാഭിമുഖമായും പിന്നെ ഈ കുർബാനയുടെ അർപ്പണം യേശു കാൽവിരി അർപ്പിച്ചു ബലിയുടെ മുൻ യേശു ഒടുവിൽ തത്താഴ്യിൽ പിതാവിനെ നോക്കി അർപ്പിച്ച ബലിയിൽ യേശുവിനോട് ചേർന്ന് പുരോഹിതനും ജനങ്ങളും ഒന്നിച്ച് പിതാവിനെ നോക്കുന്ന ആ കുർബാനയുടെ ബലി അർപ്പണ ഭാഗം കുർബാന ഭാഗം ഊതാശ അനാഫറ അത് ആൾ താരാഭിമുഖമായി പണ്ട് കിഴക്കോട്ടായിരുന്നു ചെല്ലുക എന്നുള്ളത് അടിസ്ഥാന സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഐക്യ ഐക്യകണ്ടേനെയാണ് എല്ലാ വിധാക്കന്മാരും കൂടി ചിലപ്പോൾ ഈ തീരുമാനം എടുക്കുന്നതിന് വിവിധ അഭിപ്രായങ്ങൾ പറയും പിന്നീട് എല്ലാം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് വിയോജിപ്പായിട്ട് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ അന്ന് അയക്കേണ്ടേ പക്ഷെ രണ്ടായിരത്തിൽ പിന്നെ അത് നടപ്പാക്കാൻ വന്നപ്പോൾ ഒരു കുറെ താൽക്കാലികമായിട്ട് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് താൽക്കാലികമായിട്ട് അന്നത്തെ ഓർഡർ കൽപ്പന അതാണ് പിന്നെ അത് ഇങ്ങനെ വന്ന് ഇങ്ങനെയോട്ട് പോയി അപ്പം പിന്നീടുള്ള സിനഡുകളിൽ പല സിനഡുകളിലും നമ്മൾ അടിസ്ഥാന കാര്യത്തിലേക്കിൽ ഐക്യരൂപം വേണം രൂപതകൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ട് വൈ കാർമ്മികനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പല വർഷങ്ങൾക്കും ഇതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഒമ്പത് അന്നാണ് പുതിയ കുർബാന തക്സാക്രമം അംഗീകരിച്ച് വന്നപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് എഴുതി അതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ക്രമത്തിൽ ഇതായിരിക്കണം ഇന്ന രീതിയിലായിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം ജൂൺ ഒമ്പതിനാണ് ഇതെഴുതിയത് ജൂലൈ മാസം ഒമ്പതാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്ക് മുഴുവനായിട്ട് കത്തെഴുതി അത് മാർപ്പാപ്പയുടെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറ്റം വന്നിട്ടില്ല അത് കഴിഞ്ഞ് എറണാകുളത്ത് മാത്രം നടപ്പായില്ല അങ്ങനെ നടപ്പാകാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി എറണാകുളത്തിൽ മാത്രമായിട്ട് മാർപ്പാപ്പ ഒരു കത്തെഴുതിയത് പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമ തീരുമാനമാണ് പക്ഷെ അത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും അത് പ്രത്യേകിച്ച് പിതാവ് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഇന്നലെ വന്ന ആ വീഡിയോ പോലും ഡിസംബർ ഏഴാം തീയതി പിതാ മാർപ്പാപ്പയുടെ വീഡിയോ പോലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ മാർപ്പാപ്പയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തി മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഒരാളെ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് മാർപ്പാപ്പ രൂപം ഉണ്ടാക്കി മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് അതിനൊന്നും പറയാനില്ല കാരണം മാർപ്പാപ്പ ഇത് ഈ വീഡിയോ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് പിന്നെ അതിനാരെ കൊണ്ട് മലയാളത്തിൽ ഉണ്ടാക്കി അപ്പോൾ കുറേ ദിവസം എത്ര വന്നാലും ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും മിനിമം പതിനഞ്ചല്ല പത്ത് മുപ്പത് പത്ത് ഇരുപത്തഞ്ച് ദിവസമെങ്കിലും അത് എടുത്തിട്ട് തന്നെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്ത് പറഞ്ഞാലിത് മാർപ്പാപ്പയുടെ അല്ല തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇപ്പോഴത്തെ പറയുന്നത് ഇത് ഞാനാണ് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മാർപ്പാപ്പേക്കും വലിയ ആളായതന്നെ ഞാൻ എഴുതി കൊടുത്തതാണ് ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് ഇവിടെ പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ സിനഡില് തുടക്കത്തിൽ തന്നെ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് സിനഡില് സിനഡില് ഒരു പല ദിവസങ്ങളും മിക്കവാറും ഒന്നര മിക്കവാറും ദിവസം മാർപ്പാപ്പ അവിടെയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് എല്ലാവർക്കും കാണാനുള്ള അവസരം കിട്ടിയത് അതിനിടയിൽ മാർപ്പാപ്പ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞു സിനഡ് സഭ ഒരു പാർലമെന്റ് അല്ല ജനാധിപത്യത്തിലൂടെ ഒരു വോട്ടിനെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതല്ല പരിശുദ്ധാത്മാവാണ് പ്രോട്ടോഗണിസ്റ്റ് അതുകൊണ്ട് സഭ ഒരു ജനാധിപത്യ രീതിയിൽ ഇപ്പൊ എറണാകുളത്ത് ഇവരൊക്കെ പറഞ്ഞ കേട്ടാൽ എറണാകുളത്തെ ജനാധിപത്യ രീതിയിൽ അവരെടുക്കുന്ന തീരുമാനം ആർപ്പാപ്പെ കൊണ്ട് അംഗീകരിപ്പിക്കണം ഇതാണ് ഇപ്പോൾ പറയുന്നത് അതല്ല ഈ ആരാധനാക്രമം എന്ന് പറയുന്നത് അത് സഭയ്ക്ക് ഇങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാണ് കാലോചിതമായി അനുരൂപണപ്പെടുത്തി അതിനെ നവീകരിക്കണം അങ്ങനെയാണ് ഇപ്പോൾ തക്സ് നവീകരിച്ചത് പക്ഷേ അത് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറേ അച്ഛൻമാരും കുറേ ആൾമാരും ജനാധിപത്യമാണെങ്കിൽ ഈ അമ്പത് ലക്ഷത്തോളമുള്ള സീറോ മലബാർ സഭയിൽ ഒരു രൂപതയിലത്തെ ഏതാനും പേര് പറഞ്ഞാൽ അതുമാത്രം അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ജന അതും ജനാധിപത്യം ഒന്നുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദൈവജനത്തിൽ അധികം പേരും മാർപ്പാപ്പയോട് കൂടെ ചേർന്ന് അനുസരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എഴുതി കൊടുത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ബോസ്കോ പുത്തൂർ പിതാവിനെ ഇന്നലെ നയിച്ച അപ്പോൾ ഇന്നലെ പറഞ്ഞ് ആ കത്ത് കിട്ടാനായിട്ട് വൈകി അതായത് രണ്ട് കത്താണ് ബോസ്കോ പിതാവിന് ഒന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ അത് ആ ആ ഡിഗ്രിയിൽ ഒന്ന് ആലഞ്ചേരി പിതാവിൻ്റെ രാജി സ്വീകരിച്ചിരിക്കുന്നു രാജി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പിന്നെ ആർച്ച് ബിഷപ്പ് സേത വക്കാന്തി എന്ന് പറയും വെയ്ക്കൻ്റാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു എൻ്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിയമം തന്നെ പറയുന്നുണ്ട് കുര്യം എത്രാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡ്മിനിസ്ട്രേറ്ററാണ് എറണാകുളത്തിന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ സേദേ വക്കാന്ത് അല്ല സേതെ പ്ലേന അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ കാരണം ആലഞ്ജലി പിതാവാണ് ആർച്ച് ബിഷപ്പ് ഇന്നലെ മുതൽ ആലഞ്ജലി പിതാവ് ആർച്ച് ബിഷപ്പ് അല്ല കാരണം രാജിയായി അപ്പോൾ സേദേ വക്കാന്ത് അതായത് വേക്കൻസിയിൽ എറണാകുളം അങ്കമാലി ഭരണ എല്ലാം കൂടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചിരിക്കുകയാണ് അത് ആലഞ്ചേരി പിതാവ് അല്ല വെക്കണേ മാർപ്പാപ്പ നേരിട്ട് വെച്ചിട്ടാണ് ബോസ്കോ ആ ബോസ്കോ പിതാവിന് എഴുതിയ കൽപ്പന ഒന്നും ജനങ്ങൾ കണ്ടിട്ടില്ല അതിലെഴുതിയിരിക്കുന്ന കാര്യമൊന്നും ജനങ്ങളോട് പറയണം അതിൽ ആദ്യത്തെ വാക്യം ഇവിടെ നിന്ന് ബോസ്കോ പിതാവ് ആയിരിക്കുന്ന കമ്മിറ്റി എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പരിസാസനെ തോ മാർപ്പാപ്പയെ അറിയിച്ചു അതിൽ എഴുതിയിരിക്കുന്ന വാക്കാണ് മാർപ്പാപ്പയെ അറിയിച്ചു മാർപ്പാപ്പ അറിയിച്ചതിന് ശേഷം മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു സിനിടെ എടുത്ത തീരുമാനം ഫൈനലാണ് മാർപ്പാപ്പ എടുത്ത തീരുമാനം ഫൈനലാണ് ആ ഫൈനൽ തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് മാർപ്പാപ്പ എഴുതിയ കത്താണ് മാർപ്പാപ്പയുടെ തീരുമാനം അത് നടപ്പിലാകുന്നതിന് സാവകാശം കഴിഞ്ഞ വർഷം ഈസ്റ്റർ വരെ മാർപ്പാപ്പ തന്നിരുന്നു എന്നിട്ടും അനുസരിച്ചില്ല എന്നിട്ട് എന്നെ നിയമിച്ചപ്പോൾ ഞാൻ ചോദിച്ചും കത്തീദ്രൽ ബെസിലിക്കയിലും സെമിനാരി ഫോർമേഷൻ ഹൗസുകളിലും മേജർ തീർത്ഥയാത്രങ്ങളിലും ഈ സിനിടെ ഉറബാന മാത്രമേ പാടുള്ളൂ ഞാൻ അതല്ലാതെ ഞാനൊരു ഉറബാന അവിടെ ചെല്ലിയിട്ടില്ല ചെല്ലാൻ ശ്രമിച്ചു സമ്മതിച്ചില്ല അപ്പോൾ അപ്പോ കൃത്യമായിട്ട് മാർപ്പാപ്പ് എഴുതിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ വീണ്ടും എഴുതി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ നടത്താൻ പറ്റുമോ അപ്പോൾ അതിന് മറുപടി കിട്ടിയില്ല സമ്മതിച്ചില്ല പിന്നെ ഇപ്പോൾ ഈ ബോസ്കോ പിതാവിന് എഴുതിയ കൽപ്പനയിൽ എഴുതിയിരിക്കുകയാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസിൻ്റെ അവസരത്തിൽ ബസിലിക്കയിൽ ഈ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് കുർബാന ചെല്ലിയ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് ബസിലിക്ക അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ ബോസ്കോ പിതാവിനെ കൽപ്പന കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് വരെ വരെ നമുക്ക് ക്ഷമിക്കാം ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല മാർ പാപ്പയുടെ തീരുമാനം ഞാൻ എഴുതി കൊടുത്തതോ ഈ സിനഡിൻ്റെ ചർച്ചകൾക്കുള്ള കമ്മിറ്റി അംഗീകരിക്കാതിരുന്നാണോ അത് റഫർ ചെയ്തിരിക്കുക അത് റഫർ ചെയ്തിട്ട് ഇനിയില്ല അതെല്ലാം കഴിഞ്ഞു പക്ഷെ തീരുമാനം പിതാവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കാര്യങ്ങള് പക്ഷെ എങ്കിലും പലർക്കും വീണ്ടും സംശയമാണ് ഈ ഡിക്കാസ്ട്രയുടെ ഉത്തരവ് അല്ലെങ്കിൽ ഇതുമായി ഇന്ന് ഇന്നലെ ഉണ്ടായ പ്രഖ്യാപനങ്ങൾ അതിലൊക്കെ ആൻഡ്രന്റെ ഒരു കൈകടത്തലുണ്ട് അല്ലെങ്കിൽ പിതാവ് വത്തിക്കാനെ കൂടി ജയിപ്പിച്ചതാണെങ്കിൽ ഓറിയന്റൽ കോൺഗ്രേഷനെ കൂടി ജയിപ്പിച്ചതാണ് എന്നൊക്കെ വീണ്ടും പലരും ഈ സമയങ്ങളിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് ഈ തെറ്റായ പ്രചാരണങ്ങൾ സർവ്വസാധാരണമായി നടക്കുമ്പോൾ എനിക്ക് അതിന് ഇല്ല കേൾക്കുന്നവന് ശരിയാണ് ഉദാഹരണത്തിന് ഈ ഒക്ടോബറിലെ സിനിറ്റിന്റെ ഇടയില് നമ്മുടെ സഭയിൽ നിന്ന് ആനുജലി പിതാവും പാമ്പാനി പിതാവും ഞാനും ഉണ്ടായിരുന്നു ഞങ്ങള് അവിടെ വറ്റിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റിൽ വറ്റിക്കാൻ്റെ ഉള്ളില് പറഞ്ഞതിൽ പരോളിൻ പിതാവ് കുജവത്തി പിതാവിലൊക്കെ ആയിട്ട് ഇന്ന് വന്നപ്പോ അവിടെ ചർച്ചയില് ഈ ബോസ്കോ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഇതിന്റെ പ്രപ്പോസൽസ് അതിനെ കുറിച്ച് ചർച്ചയുണ്ടായി എറണാകുളത്തെ അച്ഛന്മാർ ഈ ഒക്ടോബറിൽ ഞങ്ങള് സിനഡിനായിരിക്കുന്ന ഒക്ടോബറിൽ എറണാകുളത്തെ കുറെ അച്ഛന്മാര് പത്ത് നാല്പത് അമ്പ അച്ഛന്മാരും ഒപ്പിട്ട ഒരു ഉണ്ടായിരുന്നു ആ അപേക്ഷ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ അപേക്ഷ വെച്ചിട്ട് അവർ പറയുകയാണ് അവസാനം അതിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ അനുസരിക്കാം പക്ഷെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ കുർബാനയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നു മാർപ്പാപ്പ അംഗീകരിക്കണം അപ്പൊ അവർ പറഞ്ഞു ഇത് വർഷങ്ങൾക്ക് ശേഷം എടുത്ത സിനഡ് എടുത്ത തീരുമാനം മാർപ്പാപ്പ അംഗീകരിച്ച അന്തിമമാണ് ഇത് മാറ്റാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് മാർപ്പാപ്പ എഴുതിയ കത്ത് അത് മാറ്റാൻ പറ്റില്ല പിന്നെ വേറെ തോന്നുന്നുണ്ട് ഈ മാർപ്പാപ്പ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പരിശുദ്ധ പിതാവ് നേരിട്ട് മനസ്സ് അറിഞ്ഞു അതുകൊണ്ടാണ് അവിടെ വരുന്ന സ്വനാരിക്കാർ മറ്റുള്ള ഏഹ് നിങ്ങൾ അതിനനുസരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഇത് അതായത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തെറ്റായി പറഞ്ഞത് മാർപ്പാപ്പ അറിഞ്ഞിട്ട് മാർപ്പാപ്പിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് പറയണല്ലോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ സീരിയൻറെ ഇടയില് കണ്ടതിൽ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കുറച്ച് അധികം സമയം മാർപ്പാപ്പയായിട്ട് ഞാൻ ഇറ്റാലിയൻ ഭാഷയെല്ലാം സംസാരിച്ചു അപ്പൊ അങ്ങനെ വന്നു ഇപ്പോ മാർപ്പാപ്പ എന്നോട് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് അവരോട് പോയി പറയും കർശനമായിട്ട് ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നടപടി എടുക്കാൻ പറഞ്ഞു അവിടെ പോയിട്ട് പറയും എന്നിട്ട് അപ്പൊ പറഞ്ഞു അന്നാ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ ഷൂട്ട് പിതാ ഞാൻ ഷൂട്ട് ചെയ്തു ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലോ വാർഷോപ്പ് ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാണ് അത് കുറച്ചേയുള്ളൂ പക്ഷെ കുറച്ചേ പറഞ്ഞ ആശയം ഇത് തന്നെയാണ് പറഞ്ഞതാണ് അനുസരിക്കണില്ലെങ്കിൽ സെറ്റാണ് കത്തോലിക്ക സഭ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുന്ന സെറ്റാണ് അതുകൊണ്ട് അനുസരിക്കാൻ പറയും ഇതാണ് എന്നോട് പറഞ്ഞു ഞാനിത് സിനടിന്റെ ഇടയിലായതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ ഇത് കാണിച്ചു തന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ ഉടനെ പരോളി പിതാവിനോട് പറഞ്ഞു പരവളി പിതാവ് പറഞ്ഞു ഇല്ല അത് ആരോടും പറയുന്നു ഞാൻ അനുസരിച്ചു പിന്നെ ആരോടും കാണിച്ചിട്ടില്ല അവരോടും ഗുജറോത്തിത ഇവരെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോ മാർപ്പാപ്പറവളി പിതാ പറഞ്ഞു അപ്പോ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട് എന്നെ വായിച്ചു തരും അപ്പോ അതിന്റെ ഇടയില് ഡിസ്കഷന്റെ ഇടയിൽ പറഞ്ഞു ഞാൻ മാറുമ്പോ ഇനി ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ എന്താണ് മാർപ്പാപ്പയുടെ തീരുമാനം എന്ന് ഇങ്ങനെ തെറ്റിദ്രിച്ചപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത് സംശയം ഇല്ലാത്ത രീതിയിൽ മാർപ്പാപ്പ അത് തന്നെ പറയുകയും അതിന്റെ ഒരു രേഖ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ പറവളി പിതാനോട് പറഞ്ഞു പറഞ്ഞു ശരി ഞങ്ങൾ ചെയ്യാം ഞാൻ മാർപ്പാപ്പിയോട് സംസാരിക്കട്ടെ പരുവളി പിതാവാണ് പറഞ്ഞത് മാർപ്പാപ്പിയോട് സംസാരിക്കട്ടെ എന്നിട്ടാണ് ഈ വീഡിയോ അത് അത് അതിന് ഇങ്ങനെ ഞാൻ ഇത്രയും സ്ട്രോങ് ആകുമെന്ന് ഞാൻ തന്നെ കൂടെ തിരിച്ചിട്ടില്ല അപ്പോൾ എന്നിട്ടും ഇത് ഇത്ര വലിയ ചരിത്രം ഉണ്ടായിട്ടും മാർപ്പാപ്പി ഇത്ര ശക്തമായിട്ട് പറഞ്ഞിട്ടും എന്നോട് എന്നോട് ഇങ്ങോട്ടേ പറയും ഞാൻ പറഞ്ഞു എന്ന് പോയി പറയി എന്നിങ്ങോട്ട് ഞാൻ അങ്ങനല്ല ഇനിയിപ്പോൾ ഇത് ഇത് കേൾക്കുമ്പോൾ പറയും ഞാനാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അതിശയം തോന്നുന്നത് എന്നെപ്പോലും മെത്രാൻ ഇത്രമാത്രം വലിയ സംവിധാനമുള്ള കത്തോലിക്കാ സഭയുടെ കേന്ദ്രത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മാർപ്പാപ്പ അതനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഇവിടെയുള്ള ഈ ആളുകൾ വ്യാഖ്യാനിച്ച് ആളുകളെ വിശ്വസിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ള എൻ്റെ സാങ്കത്യം അതായത് ഞാൻ പറഞ്ഞതുപോലെ മാർപ്പാപ്പ ചെയ്യുന്നു അങ്ങനൊരു മാർപ്പാപ്പയാവോ കത്തോലിക്കാ സഭയുടെ ഇത്രയും വലിയ സമൂഹത്തിൻ്റെ അധിപൻ ഒരിക്കലും അല്ല അവർക്ക് വലിയ സംവിധാനമുണ്ട് അവിടെ നിന്ന് എഴുതുന്ന ഓരോ കാര്യത്തിനും വലിയൊരു ബാക്കിങ് ഇതെല്ലാം പഠിച്ചിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഡയലോഗ് കമ്മിറ്റിയുടെ ചർച്ചകളും ഇവിടെ നിന്ന് എഴുതിയിട്ടുള്ള കത്തുകൾ അത് മുഴുവൻ വായിച്ചു കേൾപ്പിച്ച കത്തുകളും ഇവിടുത്തെ എല്ലാ ചരിത്രവും പേപ്പർ ന്യൂസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെയും ചോദിച്ചിട്ടുണ്ടല്ലയെന്ന് പറയുന്നില്ല പലരോടും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ന്യൂഷയോട് ചോദിച്ചിട്ടുണ്ട് ലത്തീൻ അത്രമാരോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഒരു ലത്തീൻ കടുതനാൾ എന്നോട് ഇത് ഇതിങ്ങനെയൊക്കെയാണെന്ന് വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതൊന്നുമല്ല അല്ല മാർപ്പാപ്പയുടെ ബോധ്യത്തോടെ മാർപ്പാപ്പയുടെ വാക്കുകൾ കേട്ടാറിയാം ഇത് മാർപ്പാപ്പയുടെ വാക്കുകൾ തന്നെയാണ് കാരണം ഓഫ്ലാൻഡായിട്ട് എന്നോട് പറഞ്ഞ വാക്കുകളാണ് അതിന്റെ വിശദീകരണമായിട്ട് മാർപ്പാപ്പ രീതിയിലുള്ളത് ഇത് മാർപ്പാപ്പയുടെ തന്നെ വാക്കുകളാണ് ഒപ്പം പിതാവ് പ്രത്യേകിച്ച് ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എറണാകുളം അങ്കമാലയ അതിരൂപത ഏകീകൃത കുർബാനയിലേക്ക് വരാൻ ഇനി ആ ഒരു കൽപ്പന പാലിക്കപ്പെട്ടില്ലെങ്കിൽ തുടർന്നുണ്ടാകാവുന്ന ഒരു ഭവിഷ്യത്തുകള് എന്തൊക്കെയായിരിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നോടും പിന്നെ ഇതിലും പറഞ്ഞിരിക്കുന്നത് എന്താ കത്തോലിക്കാ സഭ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്നാൽ എന്താ എല്ലാവരും അനുസരിക്കണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർബാബ് പറഞ്ഞത് സുപ്രീം കോടതി ഒരു തീരുമാനമാണ് ഇനി ഇതിനെ മാറ്റില്ല ഇപ്പോൾ ഇന്ന് പറഞ്ഞു കേട്ടു ഇനി ബോസ്കോ പിതാവിൻ്റെ ഉത്തരവാദിത്വം ബോസ്കോ പിതാവ് ഇനി വീണ്ടും റോമിൽ പോയി ഫ്രാൻസിസ് മാർബാബോട് മാറ്റി പറഞ്ഞ് ഈ തീരുമാനം മാറ്റിയാലേ ഞങ്ങളിത് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകലാണ് ഫ്രാൻസിസ് മാർബാബു പറഞ്ഞത് എന്നോട് ഒക്ടോബർ മാസത്തിൽ വ്യക്തിപരമായി പറഞ്ഞത് കൂട്ടായ്മയിൽ നിന്ന് പോകുന്നത് സക്റ്റിലേക്കുള്ള പോക്കാണ് പുള്ളി ഉപയോഗിച്ച സത്ത നീറ്റാല് ഈ സെറ്റ് അപ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോയൽ എന്താ ഉണ്ടാവുക അത് അത് കുറേ നാൾ കഴിഞ്ഞാൽ അത് വ്യക്തമായി കഴിഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്യും കൂട്ടായ്മയിൽ നിന്ന് പോവുക അപ്പോൾ അത് ചിലപ്പോൾ എക്സ് കമ്മ്യൂണിക്കേഷൻ ആകും ചിലപ്പോൾ ആകും അപ്പോൾ ഉടനെ തന്നെയുള്ള വീട് വലിയൊരു നമ്പർ പോയാലോ എന്ന് ചോദിക്കാം അതിനു വേണ്ടിയുള്ള സഭാ സഭാശത്രുക്കൾ എന്നോട് ഒരു ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറഞ്ഞനുസരിച്ച് കത്തോലിക്കാ സഭയെ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയെ അതിൽ ആരംഭം എറണാകുളം അങ്കമാലാതിരൂപതയെ വിഭജിച്ച് യാക്കോബായ ഓർത്തഡോക്സ് തല്ലുണ്ടായതുപോലെ എല്ലാ ഇടവകളിലും തല്ലുണ്ടാക്കി സഭയെ നശിപ്പിക്കാനുള്ള വലിയ ശ്രമം സഭയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള സഭ ശത്രുക്കളുണ്ട് നിങ്ങളാണ് അപ്പോൾ അവരുടെ ശ്രമമാണ് ഇവരെ വിഭജിച്ച് നശിപ്പിക്കുക ഒരു ഉദാഹരണം ഇവരുടെ വക്കീൽ അതൊരു കത്തോലിക്കനല്ല ആ വക്കീൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ മുപ്പത്തിരണ്ട് അച്ഛന്മാർ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് അത് മാർപ്പ ഉപയോഗിച്ച വാക്കാണ് പ്രതിഷേധമായിട്ട് കുർബാന അർപ്പിച്ചതിന് ശിക്ഷ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തു തുടങ്ങിയപ്പോഴേക്കും അവരുടെ വക്കീൽ പറയുന്നതാണ് അവരെ അവരെ ഈ പറയുന്ന ആളുകളുടെ വക്കീൽ പറയും ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിതിനെ പെട്ടെന്ന് രണ്ടാക്കാമായിരുന്നു സഭ സഭയെ രണ്ടാക്കാമായിരുന്നു അപ്പോൾ അത് അപ്പോൾ അത് മേടിച്ചപ്പോൾ ഞാൻ ഞാൻ എഴുതി ഞാനിപ്പോൾ ശേഷി ഞാൻ റോമിലേക്ക് എഴുതി ശിക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് എഴുതി ഇതിങ്ങനെ എന്തെങ്കിലും നടപടി എടുത്താൽ പ്രത്യേകിച്ച് കുറേയേറെ അച്ഛൻമാരുണ്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ സഭ പെട്ടെന്ന് രണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്തത് പക്ഷേ എന്നോട് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം കാരണം പഠിച്ച് എനിക്ക് ചെയ്യാം പക്ഷെ ഞാനിത് ചെയ്യാതിരുന്നത് ഈ വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പരിശുദ്ധ പിതാവിൻ്റെ ഇപ്പോൾ എഴുതിയത് നേരത്തെ എഴുതിയ കത്തിന്റെ തുടർച്ച തന്നെയാണ് അതിൽ നിന്ന് വിട്ടിട്ട് ഒരു വ്യത്യാസവും ഇല്ല ആ കൂടി ഇപ്പൊ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്റെ കത്ത് വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചില്ല അത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ഞായറാഴ്ച ലെറ്റർ വായിക്കുന്നില്ല വായിച്ചില്ല അപ്പൊ ഒപ്പം തന്നെ ഈ കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ ആക്രമണം ആക്രമണങ്ങളുണ്ടായി കൃത്യമായിട്ട് മാർപ്പാപ്പം ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായി ഇനി അവസാനം പറഞ്ഞു ഡിസംബർ ഇരുപത്തി അഞ്ചാണ് അതില്ലെങ്കിൽ അങ്ങനെ അതായത് അതിലൊരു ഇതാണ് കാനോനിക്കൽ സാങ്ഷൻസ് എന്ന് പറഞ്ഞ് ശിക്ഷണ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് അപ്പോൾ ക്ലിയർ അല്ലേ അവസാനമായിട്ട് വിധാ പ്രത്യേകിച്ച് അങ്ങ് എറണാകുളം അങ്കമല ധുരുപതാ പൊലി അഡ്മിനിസ്ട്രേറ്റർ പതിനാറ് മാസത്തോളം ശുശ്രൂഷ ചെയ്തു വളരെയധികം കഠിനമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ നോക്കി കാണുമ്പോൾ അങ്ങ് നേരത്തെ ഒരു സൂചന തന്നിരുന്നു യഥാർത്ഥത്തിൽ ഈ ബാഹ്യമായ ശക്തികളുടെയൊക്കെ ഒരു ഇടപെടൽ വളരെയധികം തീവ്രമായി ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ സഭാവിശ്വാസികൾ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് ഒരു സ്വയം പ്രതിരോധിക്കുക ഒരു വിവേകത്തിലേക്ക് കൂടുതൽ ഒരു ഐക്യത്തിലേക്ക് ഒരു സ്നേഹത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് അത് സഭയുടെ ഉപരി നന്മയെ കരുതി വരേണ്ട ഒരു പിതാവ് എനിക്ക് ഇതിനെ അതായത് ആലഞ്ചേരി പിതാവിന്റെ ഇടപാട് കേസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് വ്യാജരേഖകൾ ഉണ്ടാക്കി ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കുറേ ആളുകൾ കൊണ്ടുപോയിട്ട് അവിടെ വഞ്ചി സ്ക്വയറിലെ അത് ഫ്രാങ്കോ പിതാവിൻ്റെ അടുത്താണ് സമരത്തിന് ഇരുത്തിയത് അപ്പോൾ ഈ ഭൂമി ഇടപാട് കേസിൽ അതിന്റെ അന്വേഷിക്കാൻ സിനഡിൻ്റെ ഉള്ളിൽ നിന്ന് പെർമനൻറ്റ് സിൻഡിൽ നിന്ന് എന്നെയാണ് ഏൽപ്പിച്ച് ഞാനും പെരുന്നാടം പിതാവും വാണിപ്പറിയപ്പിളി പിതാവും കൂടിയിട്ടാണ് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു പലതരം റിപ്പോർട്ടുകളുണ്ട് അവിടുത്തെ ഫിനാൻസ് കൗൺസിൽ പറഞ്ഞ റിപ്പോർട്ട് അത് സ്വീകരിക്കുക അത് സ്വീകരിച്ച് അവരുടെ ഓഡിറ്റർ അവരുടെ മുൻ ഫിനാൻസ് ഓഫീസേഴ്സ് പ്രൊക്രിയേറ്റർമാർ അവരുടെ ഓഡിറ്റർ കരിയൽ പിതാവ് വി ആർ ജാൻ ഇവരെല്ലാവരുടെ മുമ്പിലിരുന്ന് പഠിച്ച് അന്വേഷിച്ച് കഴിച്ചിട്ടാണ് പറഞ്ഞത് പതിനെട്ട് കോടി നഷ്ടം വന്നിട്ടുണ്ട് ആറ് കോടി അതിൻ്റെ പലിശയുണ്ട് പക്ഷെ അതിന് ബദലായിട്ട് മു രണ്ട് സ്ഥലത്ത് മുപ്പത്തഞ്ചര കോടിയുടെ സ്ഥലം കെടുക്കുന്നുണ്ട് അത് ഓഡിറ്ററോട് ചോദിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ പതിനെട്ടാറ് ഇരുപത്തിനാല് കോടിയുടെ നഷ്ടത്തിന് മുപ്പത്തഞ്ചര കോടിയുടെ സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം ഉള്ളപ്പോൾ പിന്നെ എന്താ ബുദ്ധിമുട്ട് അല്ലല്ല അപ്പോൾ ഈ സ്ഥലത്തെ ഈ ഇടപാടിൽ കൂട്ടാൻ പാടില്ല കാരണം ഒരു എഴുപത് ഏക്കർ സ്ഥലം വാങ്ങിക്കാനായിട്ട് അടിയന്തര പിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു കാര്യം ആരും ഇടണല്ലേ പിന്നെ ഈ സ്ഥലത്തിന് ഇത്ര വലിയ ഉണ്ടെന്നുള്ളത് ആരും പറയണില്ല അത് അതൊക്കെ ഈ രണ്ട് പ്രാവശ്യം ഇത് മുപ്പത്തഞ്ചര കോടിക്ക് വാങ്ങിക്കാൻ ആൾക്കാർ വന്ന വിവരം പുറത്തു വരില്ല അപ്പോൾ നഷ്ടമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടിയിട്ടുള്ള ചില ഇടപാടുകളും പിന്നെ അതിനെക്കുറിച്ച് വ്യാജരേഖ ഉണ്ടാക്കി ഇതെല്ലാം കാണുമ്പോൾ സത്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നു ഈ അടുത്ത് ഈ അടുത്ത് പട്ടം കിട്ടിയാൽ ചിലർ പറയുക അറുപത്തൊന്ന് കോടി കട്ടാളെ ഞാൻ എങ്ങനെയാണ് അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛന്മാരടക്കം സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച് കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള അവതരണത്തിന് കഴിവുള്ള ശക്തിയാണ് ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ എറണാകുളത്തുള്ള അവരൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിവുണ്ട് മാത്രമല്ല പിന്നിൽ കുറെ സഭ വിഭജിച്ച് നശിപ്പിക്കാൻ സഭാ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് തെളിവുണ്ട് തൃശ്ശൂര് രണ്ടായിരത്തി പന്ത്രണ്ടിലത്തെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് എന്നോട് പറഞ്ഞ ഇവരാണ് അതിൻ്റെ പിന്നിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഭൂമി ഇടപാട് കേസിലും ഫ്രാങ്കോ പിതാവിൻ്റെ കേസിലും ഇപ്പോൾ കുർബാന കേസിലും ഇനി ഉണ്ടാകാൻ പോകുന്ന കേസിലും ബാഹ്യ ഇടപാടുകളുണ്ടെന്നാണ് ചില പോലീസ് ഉദ്യോഗസ്ഥരടക്കം എന്നോട് പറഞ്ഞത് അവരൊക്കെ പറയുന്നത് പുറത്ത് പറയുന്നത് ചില ഉദ്യോഗസ്ഥർ അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് ഇനി ഇതിനനുസരിപ്പിക്കാതിരിക്കാൻ മാർപ്പാപ്പ അന്തിമ തീരുമാനം പറഞ്ഞു അതിന് തെറ്റായി വ്യാഖ്യാനിച്ച് അനുസരിപ്പിക്കാതിരിക്കാൻ അവരുടെ ഈഗ വളർത്താൻ ഇപ്പോൾ സഭാശത്രുക്കൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പ്രാർത്ഥന ഇതാണ് കർത്താവ് ഈ തെറ്റായ പ്രചാരണത്തിൽ വീഴാ വീഴാതെ സഭയെ നശിപ്പിക്കാതെ മാർപ്പാപ്പ അവസാനം ഒരു അന്തിമ തീരുമാനം പറഞ്ഞാൽ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്ത് അച്ഛന്മാർ തീരുമാനിച്ചാൽ ഈ പ്രശ്നം തീരും അന്തിമ തീരുമാനം വന്നിരിക്കുന്നത് ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്തിട്ട് അനുസരിക്കാമെന്ന് പറഞ്ഞതാണ് ഇനി അതിന് വേറെ വ്യാഖ്യാനം കൊടുത്ത് അവർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക കൂട്ടായ്മ പോയി മാത്രമേ ഉള്ളൂ അതാണ് മാർപ്പാപ്പ് പറഞ്ഞാൽ കമ്മ്യൂണിന് ഇല്ലെങ്കിൽ പിന്നെ അത് സെക്റ്റ് ആണ് അത് ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും അനുസരിക്കാൻ പ്രാർത്ഥിക്കുന്നു പരിശ്രമിക്കുന്നു എനിക്ക് ഇതിനു വേണ്ടി മാത്രമേ ഞാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളൂ തീർച്ചയായും പിതാവ് പിതാവ് പിതാവിന്റെ പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആര് ശുശ്രൂഷ കാലയളവ് അത് അവസാന ഘട്ടത്തിൽ രാജിവെച്ച് ഒഴിയുമ്പോൾ തീർച്ചയായും ആ ഒരു പ്രതിസന്ധിക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പിതാവിന് സാധിച്ചു എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യത്തിന് ശരിയാണ് വിജയം തന്നെയാണ് ഞാൻ പല പിതാവിനോട് പറഞ്ഞു എന്നെ മാറ്റാതെ വൃത്തിയില്ല കാരണം എനിക്ക് പറ്റണില്ല കാരണം ഓവർലോഡാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി ഇങ്ങനെ ചർച്ച 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 എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമില്ലാതെ പോകരുത് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനമാണെന്ന് അറിയാം അത് ഒന്നുകൂടി പറഞ്ഞാൽ കൊള്ളാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ സീറാം മലബാർ സഭയുടെ കുർബാനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ തീരുമാനം അന്തിമമായി കഴിഞ്ഞു ഇനി അനുസരിക്കുന്നുണ്ടോ അനുസരിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിൽ വിഭജനം വിഭജനമുണ്ടാകാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകാൻ എറണാകുളം അങ്കമാലി അല്ല അതിരൂപതയിലെ എല്ലാ അച്ഛന്മാരോടും എല്ലാ ദേവീജനത്തോടും സന്യസ്ഥരോടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരെ വേറെ രീതിയിലേക്ക് സാമ്പത്തികമായും മറ്റു തരത്തിലും എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ദയവ് ചെയ്ത് ഏറ്റവും അധികം സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നിൽക്കുന്ന കത്തോലിക്കാ സഭയെ ക്രൈസ്തവ സഭയെ ഇങ്ങനെ വിഭജിക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കരുത് ആഗോള തലത്തിൽ തന്നെ ക്രൈസ്തവ സഭ പല തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ പക്ഷേ നമുക്ക് ഐക്യത്തിന് വേണ്ടി മാർപ്പാപ്പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായും ഇതായ പ്രത്യേകിച്ച് ഈ വർഷത്തെ ഒരു ക്രിസ്മസ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്യത്തിന്റെ ഒരു അനുസരണത്തിന്റെ ഒരു അനുഭവമായി തിരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഞാൻ എൻ്റെ അവസാനത്തെ സർക്കുലർ ഇന്നലെ ഞാൻ എഴുതിയിട്ടുണ്ട് ആ സർക്കുലറിൽ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൂട്ടായ്മയെക്കുറിച്ചാണ് പറഞ്ഞത് ആദിമ സഭയുടെ ആ എക്സ്പീരിയൻസ് അത് സിനഡിൽ ഞാൻ തന്നെ പറഞ്ഞതാണ് പരസ്യമായിട്ട് ആ എക്സ്പീരിയൻസിനനുസരിച്ച് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി പത്രോസ് ദിവസം പറഞ്ഞപ്പോൾ ആദിമസഭയിലെ ജറൂസലം കൗൺസിലെ എല്ലാവരും തീരുമാനിച്ചു ഇപ്പോൾ പത്രോസിൻ്റെ പിൻഗാമി പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ ഞാൻ വിനീതമായി എന്നെ കേൾക്കുന്ന എല്ലാവരോട് പ്രത്യേകിച്ച് എറണാകുളം അംഗമാല അതിരൂപത അംഗങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞത് അംഗീകരിച്ച് അത് മാർപ്പാപ്പയെ കൊണ്ട് മറ്റുള്ളവർ പറയിപ്പിച്ചതൊന്നും അല്ല ഞാനും പറയിപ്പിച്ചതല്ല മാർപ്പാപ്പ ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതാണ് ആ മാർപ്പാപ്പ പറഞ്ഞ അനുസരിച്ച് ഐക്യത്തിന് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല ബോസ്കോ പിതാവിനെ മറിച്ചൊരു തീരുമാനം പറയാൻ അധികാരമില്ല എനിക്ക് എന്നെ പോലെ തന്നെ വേറൊന്നും പറയാൻ അധികാരമില്ല അതുകൊണ്ട് ബോസ്കോ പിതാവിനോട് സഹകരിച്ച് എത്രയും വേഗം എറണാകുളം അങ്കമാനിക്ക് അവിടെ നിന്നുള്ള മെത്രാന്മാര് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അവിടെ ഇത്രയും വലിയ രൂപതയ്ക്ക് ഇനി വേറെ വേറെ രൂപതകളുണ്ടായാലും പുതിയ മെത്ര കൂടുതൽ മെത്രന്മാരുണ്ടാവണം അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എറണാകുളത്ത് നിന്നുള്ള മെത്രാന്മാര് തന്നെ അവിടെ ഉണ്ടാവണം അതിനുള്ള സാഹചര്യം കൂടി ഒരുക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന തീർച്ചയായും പിതാവി പിതാവിനെല്ലാ പ്രാർത്ഥനാശംസകളും ഒപ്പം തന്നെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പുതിയൊരു മേജർ ബിഷപ്പ് അതിന്റെ ലക്ഷനൊക്കെ വരുന്നത് കർത്താവ് അതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു ഹിതം വെളിപ്പെട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം അനുസരണത്തിന്റെ ഒരു രൂപയിലേക്ക് എറണാകുളത്തിന്റെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹം തീരും ഈ ഒരു ക്രിസ്മസ് കാലയളവിൽ കടന്നു വരാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം വേണ്ടി പ്രാർത്ഥിക്കുക ഇനി അടുത്ത സിനഡിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെടാൻ സഭയ്ക്ക് നേതൃത്വം ഉണ്ടാകാൻ എറണാകുളം അംഗമാര് നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് തന്നെ സഭയെ നയിക്കട്ടെ